നമസ്കാരം ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് എസ്ലാണസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഇടുക്കി ജില്ല സ്ഥാപിതമായത് ജനസാന്ദ്രത സ്ത്രീ പുരുഷ അനുപാതം എന്നിവയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി വനവിസ്തൃതി മലയോര പ്രദേശം എന്നിവ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ജില്ലകളിൽ വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇടുക്കിക്കുള്ളത് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മുതിരപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായത് ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂറിന്റെ മഹാരാജാവായിരുന്ന സമയത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ഭൂഗർഭവൈദ്യുത പദ്ധതി മൂലമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയിലെ പ്രദേശമാണ് രാമക്കൽ മേട് മലങ്കര പദ്ധതി തൊടുപുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചെങ്കുളം പദ്ധതി മുതിരപ്പുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാമായ ഇടുക്കി ഡാം കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ആരംഭിച്ച മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പൂർത്തിയായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെനി ക്വിക്ക് ആയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോഗ്രഭു ആണ് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവച്ചത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജെ സി ഹാനിംഗ്ടോണുമാണ് പെരിയാർ ലീസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പെരിയാർ ലീസ് എഗ്രിമെന്റ് പുതുക്കി പെരിയാർ ലീസ് എഗ്രിമെന്റ് പുതുക്കിയ സമയത്ത് സി അച്യുതമേനോനായിരുന്നു കേരള മുഖ്യമന്ത്രി മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് വൈഗ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീംകോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് മുല്ലപ്പെരിയാറിനെ ആസ്പദമാക്കി സോഹൻ റോയ് സംവിധാനം ചെയ്ത സിനിമയാണ് ഡാം നയൻ 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 സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനിയാണ് ഇൻഡോ സ്വിസ് സംരംഭമായ കാറ്റൽ ആൻഡ് ഫോർഡർ ഡെവലപ്മെന്റ് പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടിയിലാണ് കേരളത്തിൻ്റെ മഴനിരൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിൽ ഏറ്റവും അധികം കുരുമുളക് തേയില ഏലം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് കണ്ണൻ ദേവൻ ഹിൽസ് കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് കുടയത്തൂർ കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല കേരളത്തിലെ ആദ്യ ജൈവഗ്രാമം ഉടുമ്പന്നൂർ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം ആനമുടി ചോല മതികെട്ടാഞ്ചോല പാമ്പാടൻചോല എന്നിവ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗമാണ് വരയാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് ചാമ്പൽ മലയെണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് രണ്ടായിരത്തി ആറിലാണ് കുറിഞ്ഞിമല സാഞ്ചറി സ്ഥാപിച്ചത് ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞി സാഞ്ച്വറി കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞു പോകുന്നത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നു കേരളത്തിൽ പതിനെട്ടിനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയാണ് കരിങ്കുറിഞ്ഞി പെരിയാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇടുക്കി ജില്ലയിൽ സ്ഥാപിതമായി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചറി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി സ്ഥാപിതമായപ്പോൾ ശ്രീ ചിത്ര തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ് പെരിയാർ വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ടൈഗർ റിസർവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രഖ്യാപിച്ചു പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന് കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ് മൂന്നാറിൽ മുതിരംപുഴ നല്ലതണ്ടി കുണ്ടള എന്നീ മൂന്ന് നദികൾ സംഗമിക്കുന്നു കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടൗൺ ആണ് മൂന്നാർ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിലാണ് കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് തേന്മാരിക്കുത്ത് തൊമ്മൻകുത്ത് എന്നിവ ചന്ദന മരങ്ങളുടെ നാട് മുനിയറകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മറയൂർ ആണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയിൽ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടും പാറയിലാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ